സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതായി ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെന്ന് സൂചിപ്പിക്കുന്ന ശബ്ദരേഖ പുറത്ത് പിടിച്ചുപരിശ്രമത്തിന്റെ മൂന്നിലൊന്ന് പങ്ക് പാർട്ടി പറ്റുന്നതായും സന്ദേശം ഇടപാടുകളിൽ ഇവരുടെ ഉത്തരവാദിത്തം വ്യക്തമാകുന്നതോടെ കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ലെന്നും കരിയർ കൊട്ടേഷൻ സംഘാംഗം ശബ്ദ സന്ദേശത്തിൽ ഉറപ്പ് നൽകുന്നുണ്ട് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പിന്നിലെ കൊട്ടേഷൻ സംഘങ്ങൾ ആരൊക്കെയെന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നത് പൊട്ടിക്കുന്നതും പിടിച്ചുപറിക്കുന്നതുമായ സ്വർണത്തിന്റെ മൂന്നിലൊന്ന് പങ്ക് പാർട്ടിക്കെന്നും ശബ്ദരേഖയിൽ പറയുന്നു കാരിയറുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് പങ്ക് നൽകുന്നത് സ്വർണ്ണക്കടത്തിനായി ഉപയോഗിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിലേതാണ് പുറത്തായ ശബ്ദരേഖ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളായ കൊടിസുനിയും ഷാഫിയും സംരക്ഷണം ഒരുക്കുമെന്നും സന്ദേശത്തിലുണ്ട് എയർപോർട്ടിൽ നമ്മളെ ടീം കൂട്ടാൻ വരും നീ ഒന്ന് വണ്ടിയിൽ കേരിയോ കൊണ്ടുള്ളൂ പിന്നെ ഷാഫിക്കോ അല്ലെങ്കിൽ ജിജോ തില്ലങ്കേരിയോ രജീഷ് തില്ലങ്കേരിയോ ഇതിനകത്ത് ഈ മൂന്നിൽ ഏതെങ്കിലും രണ്ടാള് ഒരുമിച്ചുണ്ടാവും പിന്നെ എൻ്റെ ഒരു അനിയനും ഉണ്ടാവും ഓക്കെ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്താ വെച്ചാല് ഈ മൂന്നിലൊന്ന് പാർട്ടിക്കാരെ വെക്കുന്നെന്താന്ന് വെച്ചാല് നിന്നെ സേഫ് ആക്കണ്ടിട്ടാണ് പാർട്ടിയുടെ പിൻബലമുണ്ടെന്ന് വരുത്തി തീർത്താണ് പിടിച്ചു പറയും കൊടിസുനിയും ഷാഫിയെയും കൂടാതെ ജിജോ തില്ലങ്കരിയും രജീഷ് തില്ലങ്കരിയും അടങ്ങിയ സംഘത്തെയാണ് പാർട്ടിയായി ചിത്രീകരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഓണറാണ് അവന്റെ ബേക്കിൽ ആരെങ്കിലും ഉണ്ട് എന്ന് അറിഞ്ഞാല് ഇന്നേടെ ഷാഫിന്റെ ടീമാണ് ഷാഫിഖാന്റെ ടീമാണ് കാര്യങ്ങളാന്ന് അറിഞ്ഞാല് ആ സ്പോട്ടില് പിന്നെ അന്വേഷിച്ച കിട്ടിയിട്ട് കാര്യമില്ല അവർക്ക് കിട്ടൂലെന്ന് അറിയാം വിളിച്ചു പറയും പാർട്ടിന്റെ അന്ന് വിളിച്ചു പറയും നമ്മളെ എടുത്തിന് പറ്റിപ്പോയി നമ്മളെ പിള്ളേരാന്ന് കോഴിക്കോട് കണ്ണൂർ മേഖലയിലെ സ്വർണ്ണക്കടത്ത് സംഘത്തെ നിയന്ത്രിക്കുന്ന ഇവരാണെന്ന സൂചന നൽകുന്ന ശബ്ദ സന്ദേശം ആരുടേതാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല പാർട്ടിയുമായി ബന്ധമില്ലെന്ന് എ എം ഷംസീർ എം എൽ എ പറഞ്ഞു പാർട്ടിയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയാണ് പാർട്ടിയുടെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് പിടിക്കട്ടെ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ചുണ്ട് ഇത്തരം ക്രിമിനൽ കൊട്ടേഷൻ സംഘത്തെ ഒരു തരത്തിലും പിന്തുണക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ പാർട്ടിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പലരെയും തള്ളി പറഞ്ഞുകൊണ്ട് നേരത്തെ തയ്യാറായിട്ടുള്ളത് ശബ്ദരേഖ പുറത്തു വന്നതോടെ കസ്റ്റംസും പോലീസും അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ കണ്ണൂർ